നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ അയൽ രാജ്യം കത്തുകയാണ്. പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വമ്പൻ സ്ഫോടനം, അതുണ്ടാക്കിയ ആ ഒരു ഭീതി, നടുക്കം അതൊന്നും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പാകിസ്ഥാനിലെ ഭരണമുന്നണിയുടെ ഭാഗമായ ജമിയത്ത് ഉലൈമ ഇ ഇസ്ലാം ഫസൽ പാർട്ടിയുടെ സമ്മേളനത്തിനിടെ കഴിഞ്ഞ ദിവസം ചാവേർ ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ കൂടുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന സൂചനകളാണ് കിട്ടുന്നത്. 200-ലധികം ആൾക്കാർക്കാണ് പരിക്ക് പറ്റിയത്. പല ആൾക്കാരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. പാർട്ടിയുടെ പ്രാദേശിക നേതാവ് മൗലാന സിയ ഉള്ള ആ ഒരു അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുത്ത് ഒരു സംഘടനയും മുന്നോട്ട് വന്നിട്ടില്ല. ISIS പാകിസ്ഥാനി താലിബാനോ, അതായത് തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാനോ ആകാമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. എങ്കിൽ പോലും ആരും ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ചാവേർ ആക്രമണത്തിൻ്റെ നടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. പൊട്ടിത്തെറി നടന്ന പ്രദേശത്ത് സൈന്യത്തെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. അന്വേഷണം വേണമെന്ന് മൗലാന ഫസൂലർ റഹ്മാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ ബജാവൂർ ജില്ലയിലെ ഗറിൽ ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ചാവേർ പൊട്ടിത്തെറിച്ചത്. 400ഓളം പ്രവർത്തകർ ഉണ്ടായിരുന്നു ആ വേദിയിൽ. ഒരു നേതാവ് വേദിയിൽ പ്രസംഗിക്കവേ ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ സ്ഫോടനങ്ങൾ പതിവാണ്. ഗുരുതരാവസ്ഥയിലുള്ള പലരെയും ഹെലികോപ്റ്ററിലായിരുന്നു പെഷാവാറിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പാർട്ടി അധ്യക്ഷനായ മൗലാന ഫസലുർ റഹ്മാൻ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. താലിബാൻ അനുകൂലിയായ മതപണ്ഡിതനാണ് 70-കാരനായ ഫസലുർ റഹ്മാൻ. മുൻ പാർലമെന്റ് അംഗം മൗലാന ജമാലുദ്ദീൻ അബ്ദുർ റഷീദ് തുടങ്ങി വേദിയിലുണ്ടായിരുന്ന മറ്റ് നേതാക്കൾ എന്നിവർ രക്ഷപ്പെടുകയും ചെയ്തു. പാർട്ടിയുടെ ഉന്നത നേതാവും മുൻ സെനറ്റ് അംഗവുമായ ഹാഫിസ് ഹംദുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു, പക്ഷേ തിരക്കുകൾ കാരണം യാത്ര ഒഴിവാക്കി. മതകാര്യ സെനറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ് ഹാഫിസ്. കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ പള്ളിയിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരുന്നു. എന്തായാലും ഈ ഒരു അപകടമുണ്ടാക്കിയ നടുക്കം, രാജ്യം ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സ്ഫോടനത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന റിപ്പോർട്ടുകളാണ് പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത്. അതേസമയം ഈ ഇടയ്ക്കായിരുന്നു പാകിസ്ഥാൻ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു കാര്യം വെളിപ്പെടുത്തിയത്. അതായത് ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. കള്ളക്കടത്തുകാർ ഡ്രോണുകൾ ഉപയോഗിച്ച് അനധികൃത മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് കടത്തുന്നുണ്ടെന്നായിരുന്നു ആ ഒരു വെളിപ്പെടുത്തൽ. ലഹരിക്കടത്തിൽ കൂടുതലും ഹെറോയിനാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിൻ്റെ പ്രതിരോധ സ്പെഷ്യൽ അസിസ്റ്റന്റ് മാലിക് മുഹമ്മദ് അഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ ജിയോ ന്യൂസിലെ മാധ്യമപ്രവർത്തകൻ ഹമീദ് മിറിനോട് സംസാരിക്കവെയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയത്. ഇന്ത്യയിലെ പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ അതിർത്തിയായ കസൂർ നഗരത്തെ പ്രതിനിധീകരിക്കുന്ന പ്രവിശ്യ അസംബ്ലി അംഗം കൂടിയായ ഖാനുമായുള്ള ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ട്വിറ്ററിൽ ശ്രദ്ധ നേടിയിരുന്നു. ജൂലൈ 17-നായിരുന്നു ട്വീറ്റ് ചെയ്ത വീഡിയോ വലിയ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വിശദമായി പറഞ്ഞാൽ ജൂലൈ 17-ന് അദ്ദേഹം ട്വീറ്റ് ചെയ്ത ഒരു വീഡിയോയിൽ കസൂരിലെ അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്തലിനെ കുറിച്ച് ഹമീദ് മിർ ഖാനോട് ഒരു ചോദ്യം ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ ഭയാനകമാണ്. ഓരോ ഡ്രോണിലും 10 കിലോ ഹെറോയിൻ കെട്ടി കുറുകെ എറിഞ്ഞ 2 സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് തടയാൻ ഏജൻസികൾ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.